നാല് അഖ്താബുകൾ ലോകത്തെ വിലാസം നേടിയത് എങ്ങനെയാണ് ഒന്നുകൂടി പറഞ്ഞു ഞാൻ നിർത്തുന്നു. നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് മുൻഗാമികളായ ഇമാമിയങ്ങൾ പറഞ്ഞ അതേ അഖീദയാണ്, അതേ കർമ്മശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാലത്തെയും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെ നിയന്ത്രിക്കുന്നത് ഹബീബായ തങ്ങൾ തന്നെ. താജുൽ ഉലമയായത് അവിടുത്തെ പ്രസംഗത്തിന്റെ തുടക്കം കണ്ടില്ലേ? യാ സയ്യിദു സാദാത്തി ജിതുക ഖാസിദാ, അതുതന്നെയാണ് അവിടുത്തെ വിലാസം. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എമ്മേ ഉസ്താദ് കണ്ടില്ലേ? ജീവിതത്തിലാകെ കരുതി വെച്ചത് മുത്തുനബി തങ്ങളുടെ സ്വലാത്താണ്, അവിടുത്തോടുള്ള മഹബത്താണ്, അവിടുത്തോടുള്ള പവിത്രതയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നൂറുൽ ഉലമാ എമ്മേ ഉസ്താദിന്റെ ജീവിതത്തിലുണ്ട്. മഹാനവറുകൾക്കുമുള്ള താങ്ങും തണലുമാരാണ് അതേ ഹബീബായ തങ്ങൾ തന്നെ. സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർ ജീവിതത്തിലെ വലിയ പ്രതിസന്ധി നേരിട്ട ഒരു കാലം കഴിഞ്ഞുപോയി. അന്ന് ഉസ്താദ് പിടിച്ച കയറേതാണ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കയറല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്നതിന്റെ പ്രമാണം പറയാൻ ഒരു കിതാബ് തന്നെ അവിടുന്ന് എഴുതിപ്പോയി. സുന്നത്തു ജമാഅത്തിന്റെ വിരോധികൾ ഉസ്താദ് അവരുടെ കെണിവലെ ഒരുക്കിയിട്ട് റിയാദിന്റെ ജയിലറയിൽ കിടത്തിയപ്പോൾ ഉസ്താദ് പേനയെടുത്ത് തുടങ്ങിയത്, എനിക്ക് ജയിൽ മോചനം കിട്ടാൻ, അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ എനിക്കുള്ള ഒരവലംബം ഇദ്ഹാറുൽ ഫർഹി വസ്സുറൂർ ബിമൗലിദി മീലാദിൻ നബിയിൽ മബ്റൂർ എന്നൊരു ഗ്രന്ഥം ഉസ്താദ് എഴുതി തുടങ്ങിയത് ജയിലിൽ നിന്നാണ്. മോചനം കിട്ടിയതിന്റെ കാരണം അതാണ്. അതുകൊണ്ടല്ലേ ഇന്ന് ഓരോ റബീഉൽ അവ്വലിലും ഏറ്റവും കൂടുതൽ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന വലിയൊരു മഹാൻ അറബ് രാജ്യങ്ങളിലെല്ലാം, കേരളത്തിലെ ഏകദേശമുള്ള എല്ലാ ജില്ലകളിലും, കർണാടകയിലും ഡൽഹിയിലും എല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം. കാരണം അവര് കാണുന്ന ഏറ്റവും വലിയ അൽ ഹബലുൽ മതീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്, അവിടുത്തെ മദ്ഹാണ്. അവിടുത്തെ ഏത് പ്രവർത്തനത്തിനും കൂടെ ഒരു സയ്യിദുണ്ട്, താജുൽ ഉലമയുണ്ടായിരുന്നു. അതുപോലെ സയ്യിദ് അബ്ദുൽ ഖാദർ ഹദൽ അവേലത്ത് തങ്ങളുണ്ടായിരുന്നു, പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പയുണ്ടായിരുന്നു, ജമലുല്ലൈലി തങ്ങളുണ്ടായിരുന്നു, വൈലത്തൂര് തങ്ങളുണ്ടായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്രയോ സയ്യിദന്മാർ, അതിവിടെയുള്ള സയ്യിദന്മാര് മാത്രമല്ല, മർക്കസു സഖാഫത്ത് സുന്നിയക്ക് ശിലയിട്ടത് അങ്ങ് മക്കത്തെ പള്ളിയിൽ ബാബുസലാമിൽ ഇരുന്ന സഹീഹുൽ ബുഖാരി ദർസ് നടത്തിയ സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി തങ്ങളെന്ന സയ്യിദാണ്. അറിയുമോ, മർക്കസിന് ശിലവാകി കൊടുത്തത് അഹ്ലുബൈത്തിന്റെ ആധികാരിക കേന്ദ്രങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഉസ്താദിന്റെ വിപ്ലവം മുഴുവനും നടക്കുന്നത്. എന്റെ പ്രിയമുള്ള സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരെ, എസ്വൈഎസും എസ് എസ് എഫും അതുപോലെ കർണാടകയിലെ എസ് എസ് എഫും അതുപോലെ എല്ലാ സുന്നത്തു ജമാഅത്തിന്റെ നമ്മുടെ ഉസ്താദുമാരുടെ സംഘടനകളും താജുശ്ശരീഅ ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞി ഉസ്താദ് അവറുകളും ബേക്കൽ ഉസ്താദ് അവറുകളും അവരെല്ലാം നമ്മളെ വിളിക്കുന്നത് ഹബീബായ മുത്തുനബി തങ്ങളുടെ മഹബത്തിലേക്കാണ്. അതിൽ ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞി ഉസ്താദ് അവറുകളുടെയൊക്കെ മഹബത്തിന്റെ ലോകം അത് വല്ലാത്തതു തന്നെയാണ്. അവരവരുടെ വിനയം കൊണ്ട് നമ്മുടെ മുമ്പിൽ കൊച്ചുകുട്ടികളെപ്പോലെ അങ്ങ് ഭൂമിയോളം വലിയ താഴ്മ കാണിക്കുന്നവരാണ്. ഉള്ളിൽ അവര് രാജാക്കളാണ്, ഉള്ളിൽ അവര് നേതാക്കളാണ്. അവര് മദീനത്ത് ചെല്ലുമ്പോൾ സമ്മതം വാങ്ങിക്കടക്കുന്നവരാണ്. അവിടെ ചെല്ലുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസാദം ലഭിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളെ സുന്നത്തു ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളെ മുറുകെ പിടിച്ച് എസ്എസ്എഫിന്റെയും എസ്വൈഎസിന്റെയും സമസ്തയുടെയും പതാക പിടിക്കുന്നത് ദുനിയാവിൽ അധികാരം കിട്ടാനല്ല, ആഖിറത്തിൽ സ്വർഗം കിട്ടാനാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അമൽ ചെയ്യാനാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ മറ്റിവിടെയുള്ള ആലിമീങ്ങളുടെ സയ്യിദന്മാരുടെ ഒക്കെ തണലിൽ സുന്നത്തു ജമാഅത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച് പരിസരങ്ങളിൽ മദ്രസയില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം മദ്രസയുണ്ടാക്കാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തി, ഇവിടെ പ്രവർത്തിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടെന്ന് ഒരല്പസമയമാണെങ്കിലും സഞ്ചാരത്തിനിടയിൽ ഇവിടെയുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ കണ്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെയും ബോധ്യമാകാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, സാധുക്കളായ ഞങ്ങൾ ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം ഡൽഹിയിലും വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും അതുപോലെ തമിഴ്നാട്ടിലും വിവിധങ്ങളായ സ്റ്റേറ്റുകളിൽ ഇതുപോലെ പള്ളി മദ്രസകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റമദാനിന് മുമ്പ് വെസ്റ്റ് ബംഗാളിലെ ഇസ്ലാംപൂരിലും അതുപോലെ ബീഹാറിലെ ഗയക്കെടുത്ത് സൈഹൂലിയിലും നമ്മുടെ രണ്ട് മഹത്തായ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ നടക്കാനുണ്ട്. അവിടെയൊക്കെയും എല്ലാം ഇസ്സത്തോടെ നടക്കണം. ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഹിദായത്തിന്റെ കാരണമാകണം. അല്ലാഹു അതിനെല്ലാം സഹായിക്കുമാറാകട്ടെ. അർഹമുർ റഹീം.